ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിധിവിലക്കുകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് തഖ്വയോടുകൂടിയുള്ള ജീവിതം നയിക്കണമെന്ന് ഞാൻ എൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ വചനങ്ങളിലൂടെയും നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആനിക വചനങ്ങൾ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി ഓതാൻ മാത്രമാകരുത്. ഓതുകയും അതിലൂടെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം നേടുകയും ചെയ്യേണ്ടത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമാണ്. അതിൻ്റെ ഓരോ വചനങ്ങളെന്നല്ല, അക്ഷരങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അള്ളാഹു നമുക്ക് വലിയ പ്രതിഫലം തരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ അലിഫ് ലാം മീം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിലൂടെ അവന് 30 നന്മകൾ ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുർആനിൻ്റെ ഓരോ അക്ഷരങ്ങൾ ഉരിയാടുമ്പോഴും ഓതുമ്പോഴും നമുക്കതിന് പ്രതിഫലം ലഭിക്കും. എന്നാൽ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വേദഗ്രന്ഥത്തെ നമ്മുടെ ജീവിത പുസ്തകമായി ഉപയോഗിക്കുമ്പോഴാണ് ഖുർആനിൻ്റെ അഹലുകാരെന്ന നിലയിൽ ഭൂമിയിൽ നമുക്ക് ഇജ്ജത്ത് ലഭിക്കുകയും പരലോകത്ത് നമുക്ക് കബൂലിയത്ത് ലഭിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും ഖുർആനിനെ ആ നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് നമുക്ക് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള നിന്ദ്യതയും നിസ്സാരതയും. അള്ളാഹുവിൻ്റെ തിരുനോട്ടത്തിൽ നിന്നുള്ള അവഗണനയും നമുക്ക് വന്നുപെട്ടുകൊണ്ടിരിക്കുന്നത്. وقال الذين كفروا لا تسمعوا لهذا القران والغوا فيه لعلكم تغلبون. ഖുർആനിൽ ഒരിടത്ത് അല്ലാഹു പറയുന്ന ഒരു ആശയമുണ്ട്, എല്ലാ കാലഘട്ടങ്ങളിലും അവിശ്വാസി സമൂഹം പറയുകയും പരത്തുകയും ചെയ്തിരുന്ന ഒരു നിലപാടുണ്ടായിരുന്നു, ഒരു വിശ്വാസമുണ്ടായിരുന്നു. അഥവാ لا تسمعوا لهذا القران والغوا فيه لعلكم تغلبون. നിങ്ങളൊരിക്കലും ഈ ഖുർആൻ കേൾക്കേണ്ടതുപോലെ കേൾക്കരുത്, പഠിക്കേണ്ടതുപോലെ പഠിക്കരുത്, അഥവാ ഖുർആൻ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെ കണ്ടാൽ, ഒരിടം കണ്ടാൽ, സാധിക്കുന്നിടത്തോളം അവർക്കിടയിൽ നിങ്ങൾ വൽഗൌ ഫീഹി, അവരെ അലസതയിലാക്കാൻ ആവശ്യമില്ലാത്ത ചിന്തകളിലും ചർച്ചകളിലും കൊടുക്കാൻ ശ്രമിക്കണം. അങ്ങനെയായാൽ ഖുർആനിൻ്റെ അന്തസത്തയിൽ നിന്നും അവരകലുകയും അതിലൂടെ അവർക്ക് മീതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യും എന്ന ഒരാശയം ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു പരിധിവരെയും നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതാണ്. ഖുർആനിനെ നമ്മൾ ഓതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും, കൂലി കിട്ടാനുള്ള ഒരു കർമ്മമായി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തും. അതിനാർക്കും അഭിപ്രായ വ്യത്യാസമില്ല, ആർക്കും എതിർപ്പില്ല. പക്ഷെ ഖുർആൻ നമ്മളുടെ ജീവിതത്തെ നയിക്കുന്ന ഒരവസ്ഥ വന്നാൽ, ഖുർആനിലൂടെ നമ്മളുടെ മനസ്സ് സംസ്കരിക്കുകയും ശുചീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നാൽ,
അത് ഈ സമുദായത്തിന്റെ ഉന്നമനത്തിനും ഉന്നതിക്കും കാരണമാകാനിടയുള്ളതുകൊണ്ട് ബോധപൂർവം നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അതിന് അവസരം നൽകുകയില്ല, അതിന് അനുവദിക്കുകയില്ല എന്നതാണ് വസ്തുത. പ്രിയമുള്ള മുഅ്മിനീങ്ങളായ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, ഈ വസ്തുത ബോധ്യപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓരോ അക്ഷരങ്ങളെയും അടുത്തറിയാൻ ശ്രമിക്കണം. ഓരോ ആശയങ്ങളെയും വചനങ്ങളെയും അടുത്തറിയാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആ ആശയങ്ങളെ ആവാഹിച്ചെടുക്കാൻ നമ്മൾ കണഞ്ഞ് ശ്രമിക്കണം, കഠിനമായ പ്രയത്നം നടത്തണം. നമ്മുടെ ജീവിതം ഖുർആനാകുമ്പോൾ, നമ്മുടെ ജീവിതം ഖുർആനായി മാറുമ്പോൾ നമുക്ക് ഭൂമിയിൽ ഇജ്ജത്ത് ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ട്, ഇദ അല്ലമത് ഉമ്മതി അദ്ദുനിയ നുസിഅത് മിൻഹ ഹൈബത്തുൽ ഇസ്ലാം വഇദ തറഖത്തുൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ ഹുരിമത് ബറകത്തുൽ വഹി وَإِذَا تَسَابَّتْ أُمَّتِي سَقَطَتْ مِنْ عَيْنِ اللَّهِ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വചനം വളരെ ശ്രദ്ധേയമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചു, ഇദാ അല്ലമത് ഉമ്മതി അദ്-ദുനിയ നുസിഅത് മിൻഹ ഹൈബത്തുൽ ഇസ്ലാം, എന്റെ സമുദായം, എന്റെ ഉമ്മത്ത്, അവർ ഈ ഭൗതിക ജീവിതത്തെയും അതിന്റെ അലങ്കാരങ്ങളെയും വലുതായി കണക്കാക്കിയാൽ, അതാണ് വലുത്, അതാണ് ലക്ഷ്യം, അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്, ജീവിക്കുന്നത് എന്ന ഒരവസ്ഥയിലേക്ക് എന്റെ സമുദായം എത്തിപ്പെട്ടു പോയാൽ, നുസിഅത് മിൻഹ ഹൈബത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പേരിൽ അവർക്ക് നൽകപ്പെട്ടിരുന്ന പ്രൗഢിയും യശസ്സും അള്ളാഹു അവരിൽ നിന്നും ഊരിക്കളയുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ കിട്ടേണ്ട ഒരു യശസ്സുണ്ട്, ഒരു പ്രൗഢിയുണ്ട്, അത് നമ്മുടെ ജീവിത വിശുദ്ധിയിലൂടെയാണ് നമുക്ക് നേടാൻ കഴിയേണ്ടത്. അള്ളാഹുവിന്റെ പ്രീതിയിലും പൊരുത്തത്തിലുമായി സഞ്ചരിക്കുമ്പോഴാണ് നമ്മളെ ആ യശസ് തേടി വരുന്നത്, ഇജ്ജത്ത് തേടി വരുന്നത്. ഒരിക്കലും നമ്മളുടെ ഭൗതികമായ മികവിന്റെയും മതിപ്പിന്റെയും പേരിൽ അത് നമുക്ക് കരസ്ഥമാവുകയേയില്ല. അതുകൊണ്ടാണ് ഇത അല്ലമത് ഉമ്മതിയ ദുനിയ നുസിഅത് മിൻഹ ഹൈബത്തുൽ ഇസ്ലാം, എന്റെ സമുദായം ദുനിയാവിനെ വലുതായി കണക്കാക്കാൻ തുടങ്ങുമ്പോൾ അവരിൽ നിന്നും ഇസ്ലാമിന്റെ ഹൈബത്തിനെ അല്ലാഹു തആല തിരിച്ചു ഊരുന്നതാണ്, തിരിച്ചു പിടിക്കുന്നതാണ്. വഇദാ തറഖത്തുൽ അംറ ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകരി ഹുരിമത് ബറകത്തുൽ വഹി, എന്റെ സമുദായം അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയാൽ, നന്മയെ ഉപദേശിക്കുകയും തിന്മയെ തടുക്കുകയും ചെയ്യുക എന്ന കർമ്മത്തിൽ നിന്നും അവർ പിന്നോക്കം പോയാൽ, ഹുരിമത് ബറക്കത്തുൽ വഹി, വഹിയിന്റെ ബറക്കത്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംറു ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ എന്ന എന്റെ സമുദായത്തിന്റെ ദൗത്യം, ഉത്തരവാദിത്വം അതവര് മറന്നുകളഞ്ഞാൽ, വിട്ടുകളഞ്ഞാൽ അവർക്ക് ബറക്കത്തുൽ വഹി നഷ്ടപ്പെടും, ഖുർആനിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയത്തെ ചേർത്ത് വായിക്കേണ്ടത്. നമ്മൾ നന്മ അനുഷ്ഠിക്കൽ മാത്രമല്ല, നന്മ ചെയ്യൽ മാത്രമല്ല, തിന്മയിൽ നിന്നും അകന്നു നിൽക്കൽ മാത്രമല്ല, തിന്മയോട് വെറുക്കൽ മാത്രമല്ല, മറിച്ച് നന്മയെ ഉപദേശിക്കുന്നവരാകണം, നമ്മൾ നന്മയുടെ പ്രയോക്താക്കളാകണം, അതിന്റെ പ്രബോധകരാകണം. അതാണ് പരിശുദ്ധ ഇസ്ലാം അഥവാ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ ആശിക്കുന്നത്. നമ്മൾ വെറും നന്മ ചെയ്യുന്നവരായാൽ മാത്രം പോരാ, നന്മ ചെയ്യുന്നവരാവുക എന്നതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഉയർന്ന ഒരു പദവിയും പടിയും പടച്ചവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അത് നന്മയെ ഉപദേശിക്കുന്നവരാകണം, നന്മ മറ്റുള്ളവർക്ക് വിളമ്പുന്നവരാകണം, നന്മയുടെ പ്രചാരകന്മാരും പ്രബോധകന്മാരുമാകണം. നമ്മളിൽ നിന്നും ഒരിക്കലും ഒരു തിന്മയുണ്ടാകരുത്, ഒരു തിന്മയുണ്ടാകരുത്, തിന്മയുണ്ടാകരുത് എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു തിന്മയുണ്ടാകുമ്പോൾ അതിൽ സഹിക്കാൻ കഴിയാത്ത ഒരു സന്മനസ്സിന്റെ ഉടമകളായി നമ്മൾ തീരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിൽ ഒരു തിന്മയുണ്ടാകുന്നത് ഞാൻ അനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല, ഞാൻ ജീവിച്ചിരിക്കെ എനിക്കു ചുറ്റും ഒരു തിന്മ അരങ്ങേറ്റം കുറിക്കുന്നത് ഒരിക്കലും ഞാൻ അനുവദിക്കുകയില്ല എന്ന ഉയർന്ന മനസ്സിന്റെ ഉടമയാണ് സത്യവിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കുറച്ചുകൂടി ആശയത്തെ വിശദമായി തങ്ങൾ ഇപ്രകാരം പറഞ്ഞു, മൻ റആ മിൻകും മുൻകരൻ ഫലിയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഅ ഫബിലിസാനി ഫഇൻ ലം യസ്തതിഅ ഫബിഖൽബി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ഒരു തിന്മയായ കർമ്മം നിങ്ങളുടെ മുമ്പിൽ കാണുകയും ആ തിന്മയായ കർമ്മത്തെ കണ്ടിട്ട് കണ്ണടയ്ക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ, ഞാൻ സുരക്ഷിതനാണല്ലോ, ഞാൻ പള്ളിയിൽ തന്നെയാണല്ലോ, ഞാൻ മിമ്പറിൽ പ്രസംഗിക്കുകയാണല്ലോ, ഞാൻ മിഹ്റാബിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണല്ലോ, എനിക്ക് ചുറ്റും എന്ത് തിന്മ നടന്നാലും എനിക്കെന്ത് ഛേദം എന്ന ചിന്തയോടുകൂടി നടന്നാൽ അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു പരിധിവരെയും ഇന്നത്തെ സമുദായത്തിന്റെ മനസ്സങ്ങനെയാണ്, ഞാനടക്കം നമ്മളുടെ ഒക്കെ മനസ്സങ്ങനെയാണ്.
മൻ റഅ മിൻകും മുൻകരൻ ഫലിയുഗയ്യിറുഹു ബിയദി, നിങ്ങൾക്ക് മുമ്പിൽ ഒരു തിന്മയായ കാര്യം കണ്ടാൽ തീർച്ചയായും ഫലിയുഗയ്യിറുഹു ബിയദി, നിന്റെ കൈകൊണ്ട് അതിനെ തടഞ്ഞുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈകൊണ്ട് തടയുക എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, എന്റെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട്, അത് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും അധികാര പദവിയാണെങ്കിൽ, അഥവാ ഞാൻ എന്റെ മക്കളിൽ കാണുന്ന തിന്മയോട്, എന്റെ കുടുംബത്തിൽ കാണുന്ന തിന്മയോട് ഞാൻ എന്ത് നയം സ്വീകരിക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണം? എന്റെ കുടുംബം, എന്റെ മക്കള്, ഞാൻ ചെലവിന് കൊടുത്ത് പോറ്റി വളർത്തുന്ന എന്റെ പ്രിയങ്കരായ ആളുകൾ, അവരിൽ ഒരു തിന്മ കണ്ടാൽ എന്നാ പിന്നെ അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് കയറുമ്പം വെച്ച് കാച്ചാം എന്ന് വിചാരിക്കലല്ലോ പ്രിയപ്പെട്ടവർ. അടുത്ത ജുമാ പ്രസംഗത്തിൽ ഞാൻ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാം എന്ന് പറയലല്ല. എന്റെ പ്രിയപ്പെട്ടവരാണ്, എന്റെ കുടുംബക്കാരാണ്, എന്റെ മക്കളാണ്, എന്റെ ചെലവിൽ ജീവിക്കുന്നവരാണ്, എന്റെ കീഴിലുള്ളവരാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ്, ഒരുപക്ഷെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞാൻ കണ്ണുരുട്ടിയാൽ പേടിക്കുന്നവരാണ്, അതുകൊണ്ട് പേടിക്കുന്നില്ലെങ്കിൽ ചെറിയൊരു ചൊട്ട് കൊടുത്താൽ കേൾക്കുന്നവരാണ് എങ്കിൽ അവരോട് നിന്റെ നിലപാടെന്തായിരിക്കണം? പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു, ഫലിയുഗയ്യി റുഹുബിയദിഹി, മോനെ അത് പറ്റൂല, മോനെ അത് പറ്റൂല, മോളെ അത് പറ്റൂല. അത് നമുക്ക് പറ്റിയതല്ല, നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല, നമ്മുടെ കുടുംബത്തിന് യോജിച്ചതല്ല, നമ്മുടെ ദീനിന് യോജിച്ചതല്ല, ഒരു കാരണവശാലും പറ്റൂല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തന്റേടം ദീനിന്റെ മാർഗത്തിൽ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിലപാടായി വ്യക്തമാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. മൻ റഅ മിൻകും മുൻകരൻ ഫലിയുഗയ്യിറുഹു ബിയദി, കൈകൊണ്ട് തടയാൻ കഴിയുന്നതൊക്കെ കൈകൊണ്ട് തടയണം, കൈകൊണ്ട് തടയാൻ കഴിയുന്നവരോടൊക്കെ കൈകൊണ്ട് തടയണം എന്നർത്ഥമാണ്. ഇനി ഒരു പക്ഷേ അതിന് സാധിക്കാതെ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അങ്ങനെയാകുമ്പോൾ നമ്മൾ നമ്മുടെ സംസാരം കൊണ്ട് ഫലിയുഗയ്യിറുഹു എന്ന് പറയുന്നത് സാധിക്കാതെ വരുമ്പോൾ ഫഇല്ലം യസ്തതിഅ ഫബിലിസാനി, നമ്മുടെ നാവ് കൊണ്ട് പറയാം. ഉപദേശം, നസീഹത്ത്, പ്രസംഗം, ഈ നിലയിൽ മനുഷ്യരുടെ മനസ്സിനെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്ന തരത്തിൽ നിന്റെ നാവിനെ നിനക്ക് ഉപയോഗപ്പെടുത്താം. നാവുകൊണ്ടെങ്കിലും അതിനെ തടയണം. ഇനി ഒരു പക്ഷേ നാവുകൊണ്ട് തടഞ്ഞാൽ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം വന്നുപെട്ടാൽ, അങ്ങനത്തെ ഒരു സാഹചര്യം വന്നുപെട്ടാൽ, ഫബിഖൽബിഹി, നിന്റെ ഹൃദയം കൊണ്ടെങ്കിലും അതിനെ വെറുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും നന്മയോട് രാജിയാകാൻ, നന്മയോട് സഹകരിച്ചു പോകാൻ എനിക്കൊരിക്കലും സാധിക്കുകയില്ല. ഞാൻ എന്റെ കൈകൊണ്ട് അതിനെ തടയും, അല്ലെങ്കിൽ നാവുകൊണ്ട് അതിനെ തടയും, ഒന്നുമല്ലെങ്കിൽ എന്റെ മനസ്സുകൊണ്ടെങ്കിലും ഞാൻ അതിനോട് വെറുപ്പ് പ്രകടിപ്പിക്കും. അങ്ങനത്തെ ദുഷിച്ച കർമ്മങ്ങളുമായി മുമ്പോട്ട് പോയാൽ സഹോദര, ഞാൻ നീയും തമ്മിൽ ഇനി മേലിൽ സംഗാത്തുണ്ടാവൂല. ലോഹിയൊക്കെ ലോഹിയാണ്, പക്ഷേ നമ്മുടെ സംസ്കാരത്തിലും ധർമ്മത്തിലും പരസ്പരം യോജിപ്പില്ലാതെ വരുമ്പോൾ പിന്നെ ഞാനും നീയും തമ്മിൽ ഇനി മുമ്പോട്ട് പോകാൻ സാധിക്കൂല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്ന് പറഞ്ഞ് പിരിയാനുള്ള തന്റേടം ഒരു മുസ്ലിമിനുണ്ടാകണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ തരത്തിൽ ഖുർആനിന്റെ അഹലുകാരായ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അമ്റു ബിൽ മഅറൂഫ് ഉണ്ടാകണം. നന്മയെ ഉപദേശിക്കുക എന്ന് പറയുന്നു, നന്മയെ ഉപദേശിക്കുക എന്നതിന് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ വിചാരിക്കരുത് വാഗു പറയുക, നസീഹത്ത് ചെയ്യുക, ഖുതുബ ഓതുക എന്നർത്ഥത്തിലല്ല. നമ്മൾ നമ്മുടെ സമപ്രായക്കാരായ കൂട്ടാളികളോടൊപ്പം നടക്കുമ്പോൾ അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവനോട് എന്തെങ്കിലും ഒരു നന്മ, നല്ല വാക്ക് പറയുക എന്ന് പറയുക. അതുപോലെ തിന്മയെ തടയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശക്തമായി പ്രസംഗിക്കാൻ കഴിയുന്ന ആ പ്രസംഗ പാഠവത്തിലൂടെ തിന്മയ്ക്കെതിരെ പോരാട്ടം നടത്തുക എന്നല്ല. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാദികളും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ചെറിയ ചെറിയ വലിയ വലിയ തെറ്റുകളിൽ കുടുങ്ങുന്നതായി കണ്ടാൽ അവരോട് അവരുമായി അടുപ്പം സിദ്ധിച്ചുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുന്ന മനസ്സിലാകുന്ന നല്ല ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉപദേശിക്കുക എന്നാണ്, അവരെ തിന്മയിൽ നിന്ന് തടുക്കാൻ ശ്രമിക്കുക എന്നാണ്. ചിലപ്പോൾ നമ്മൾ നമ്മളുടെ ഭൗതികമായ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മക്കളോട് പണങ്ങാറില്ലേ, മോനെ ഉപ്പ പറയും പോലെ കേട്ടിട്ടില്ലെങ്കിൽ, ഉപ്പ പറയുന്നത് പോലെ നീ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മേലാ ഉപ്പയും നീയും തമ്മിലൊരു ബന്ധം ഉണ്ടാവൂല എന്ന് കൊച്ചുകുട്ടികളോട് പറയാറില്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആവശ്യം നടക്കാൻ വേണ്ടി, നമ്മളുടെ മോഹം സഫലമാകാൻ വേണ്ടി നമ്മൾ ഭാര്യയോട് പണങ്ങാറില്ലേ, ഭാര്യമാര് ഭർത്താക്കന്മാരോട് പണങ്ങാറില്ലേ, അത് വാങ്ങിത്തന്നില്ലെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് ലോഹിയില്ല എന്ന് പറയാറില്ലേ. നിന്റെ ഒരു ആവശ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി നിന്റെ മാപ്പിളയെ പാട്ടിലാക്കിയെടുക്കാൻ നീ എന്തൊക്കെ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കാറുള്ളത്? നീ പറയുന്ന ചൊൽപ്പടിയിൽ നിന്റെ മക്കളെ നിലക്ക് നിർത്താൻ നീ അവരോട് എന്തൊക്കെ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കാറുള്ളത്? ഇതേമാതിരി നിന്റെ മക്കളോട്, ഭാര്യയോട്, കുടുംബത്തോട്, ബന്ധുമിത്രാദികളോട്, സുഹൃത്തുക്കളോട് പടച്ചവന്റെ നിയമത്തെ പാലിക്കുന്നതിന് വേണ്ടി നീ ഒന്നുകിൽ ഹിക്മത്ത് പ്രയോഗിക്കണം, തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം, നിന്റേതായ അധികാരത്തെ, വാത്സല്യ അധികാരത്തെ നീ പ്രയോജനപ്പെടുത്തണം, പ്രയോഗിക്കണം. അത് ആവശ്യമാണ്, അതൊരു മുസൽമാന്റെ ബാധ്യതയാണ്. ഈ തരത്തിൽ
നന്മയെ ഉപദേശിക്കുകയും തിന്മയെ തടയുകയും ചെയ്യുന്ന കർമ്മത്തെ കൃത്യമായി അനുഷ്ഠിക്കാതെ വന്നാൽ എന്റെ സമുദായത്തിന് ഹുരിമത്ത് ബറക്കത്തുൽ വഹി എന്നാണ്. ഹുരിമത്ത് ബറക്കത്തുൽ വഹി, അവർക്ക് ഖുർആനിന്റെ ബറക്കത്ത് നഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ നിങ്ങളും ആലോചിക്കണം, നമ്മൾ കൃത്യമായി രാവിലെ സുബഹിക്ക് ശേഷം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, ആരെങ്കിലും സുബഹി നമസ്കാരാനന്തരം സൂറത്ത് യാസീൻ പതിവായി പാരായണം ചെയ്താൽ അവന്റെ ഖുദിയത്ത് ഹവാഇജുഹു എന്നാണ്, അന്നത്തെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഒരു മനുഷ്യൻ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇശാന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് തുടങ്ങുന്ന ഒരു അധ്യായം അത് പാരായണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഗ്രിബ് ഇശാന്റെ ഇടയിൽ അഥവാ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ രാത്രിയിലും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, തബാറക്കല്ലദീ എന്ന് തുടങ്ങുന്ന അധ്യായം പാരായണം ചെയ്താൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെടുത്തപ്പെടും. ഒരാള് സൂറത്തുൽ വാഖിയ സ്ഥിരമായി പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ അള്ളാഹു നീക്കി കൊടുക്കും. ഒരാള് സൂറത്തുൽ ദുഹാൻ സ്ഥിരമായി രാത്രിയിൽ പതിവാക്കിയാൽ ഖിയാമത്ത് നാളിന്റെ അഹ്വാലുകളിൽ നിന്നും ബേജാറുകളിൽ നിന്നും അള്ളാഹു അവനെ സുരക്ഷിതനാക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഹദീസിൽ വന്നതാണ്, ഇതൊക്കെ അമൽ ചെയ്യേണ്ടതാണ്. അമൽ ചെയ്താൽ തീർച്ചയായും നമുക്ക് വലിയ വലിയ പ്രതിഫലം ലഭിക്കാനുള്ളതാണ്. പക്ഷേ ഇതിന്റെ ഒക്കെ ബർക്കത്ത് എപ്പോഴാണ് കിട്ടുക? ഇതിന്റെ ഒക്കെ കൂലി എപ്പോഴാണ് കിട്ടുക? അവിടെയാണ് നമ്മൾ പഠിക്കുക, ഇതിന്റെ ഒക്കെ പ്രതിഫലം എപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ സമുദായത്തിന് അർഹതയുണ്ടാവുക? അവിടെയാണ് പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അതിനെ വെറും ഓതാൻ വേണ്ടി മാത്രമുള്ള വേദവാക്യവും വചനവുമായി നമ്മൾ കാണാതെ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നമ്മളുടെ ജീവിതത്തെ സംസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളുടെ ജീവിതത്തെ സംസ്കരിക്കൽ മാത്രമല്ല, നമ്മളുടെ ജീവിതം മുഖേന മറ്റുള്ളവരുടെ ജീവിതത്തെ നന്മയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം, നന്മയിലേക്ക് നയിക്കാൻ സാധിക്കണം. തിന്മയിൽ നിന്നും നമ്മളെയും നമ്മുടെ സമൂഹത്തെയും തടുത്തു നിർത്താനുള്ള പ്രാപ്തി, ശക്തി നമുക്ക് ഈ ഖുർആനിക പഠനം ത്തിലൂടെ സാധ്യമാകണം. അപ്പോഴാണ് ഖുർആനിന്റെ ബറക്കത്ത്, വഹിയുടെ ബറക്കത്ത് ഈ സമുദായത്തിന് ലഭ്യമാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഞാൻ ഇത്രയും ആവേശത്തോടുകൂടി ഈ വിഷയം പറയാനുണ്ടായ കാരണം, ഞാൻ ഇന്ന് ഖുർആൻ ഓതുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ് സാബിരീൻ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത് بل احياء ولكن لا تشعرون എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയുടെ വചനം യാദൃച്ഛികമായി ഓതി എന്റെ മനസ്സിലൊരു ചിന്ത വന്നു. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇസ്തഈനു, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. ബിസ്സബ്രി വസ്സലാ, സബുണ്ടും നമസ്തും നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അല്ലാഹു തആല ക്ഷമാശീലന്മാരോടൊപ്പമാണ് എന്ന് പറഞ്ഞു. ഖുർആനിക വചനമാണ്, നമ്മൾ സാധാരണ പ്രസംഗത്തിലും മറ്റുമൊക്കെ പറയാറുള്ള വചനമാണ്, സൂറത്തുൽ ബഖറയുടെ വചനമാണ്. ഹേ സത്യവിശ്വാസികളെ, ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ നമസ്കാരത്തിൽ ഈ ആയത്ത് ഓതിയതിനു ശേഷം എന്റെ മനസ്സിൽ ചില ചിന്തകൾ വന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സഹായം അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു ഘട്ടമാണ്. അള്ളാഹുവിൻ്റെതല്ലാത്ത വേറെ ഒരു സഹായത്തിലും നമുക്ക് പ്രതീക്ഷയില്ല. അള്ളാഹുവിന്റെ സഹായം മാത്രമേ കിട്ടൂ, അള്ളാഹുവിന്റെ സഹായം മാത്രമേ കിട്ടൂ. ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മളോട് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് ഓതിത്തരികയാണ്, എന്റെ അടിയാറുകളെ, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സഹായം വേണോ? സഹായം വേണോ? നബ, ഞാൻ സഹായം തരാം. പക്ഷേ സഹായം തരണമെങ്കിൽ രണ്ട് സംഗതികൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് മുമ്പോട്ട് വെക്കണം, നിങ്ങൾ ഇങ്ങോട്ട് തരണം, അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് സഹായം തരിക. എന്തൊക്കെയാണ്? ഒന്ന് നമസ്കാരം, മറ്റൊന്ന് ക്ഷമ. ഇത് രണ്ടും വേണം. ഞാൻ ആലോചിച്ചു, പ്രിയപ്പെട്ടവരെ, അള്ളാഹു മനസ്സിലാക്കാൻ നമുക്കൊക്കെ തൗഫീഖ് തരുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കൾക്ക് എത്രത്തോളം ക്ഷമ പഠിപ്പിച്ചു, നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ നമ്മുടെ മക്കളൊക്കെ നമ്മൾ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരത്തിന് 14 ഫറളുകളുണ്ട്. ഈ 14 ഫറളുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമസ്കാരമാകുന്നത്. എന്നാൽ ഈ 14 ഫറളുകൾ മാത്രം പഠിച്ച് പ്രാവർത്തികമാക്കിയാൽ ഒരു സത്യവിശ്വാസി പടച്ചവന്റെ മുമ്പിൽ സഹായം തേടുന്നതിന് വേണ്ടി സമർപ്പിക്കേണ്ട പൂർണ്ണമായ നിസ്കാരമാവുകയില്ല. ഈ ഫറളുകളുടെ അപ്പുറത്ത് അവന്റെ ഭയഭക്തി വളരെ പ്രധാനമാണ്.
അവന്റെ ഖുശൂഉ വളരെ പ്രധാനമാണ്, ഖുദൂഉ വളരെ പ്രധാനമാണ്. ഈ 14 ഫറദിന്റെ അപ്പുറത്ത് നമ്മുടെ സമുദായത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഖുശൂഉനെ കുറിച്ച് അറിയുമോ, ഖുദൂഉനെ കുറിച്ച് അറിയുമോ? നമ്മൾ ഖുശൂഉവും ഖുദൂഉവും ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ ഒരു പരിശോധനയും അവലോകനവും നടത്താറുണ്ടോ? നമ്മുടെ നിസ്കാരം അള്ളാഹുവിന്റെ സഹായം തേടുന്നതിന് യോഗ്യതയുള്ള നമസ്കാരമാണോ എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടോ? പോട്ടെ, നമസ്കാരം എന്ന് പറയുന്ന ആ കർമ്മത്തെ കുറിച്ചിട്ട് ഒരു പരിധിവരെയും മലബാറിലെ മദ്രസ സംവിധാനത്തിലൊക്കെ ചെറുപ്പം മുതൽക്ക് വളർന്നു വന്ന നമ്മുടെ തലമുറയ്ക്ക് പഠിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരാം. അവര് നിസ്കാരത്തിന്റെ 14 ഫറളുകൾ പഠിച്ചിട്ടുണ്ട്, കുറെ ഷെർത്തുകൾ പഠിച്ചിട്ടുണ്ട്, കുറെ സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ട്. ഏറെക്കുറെയൊക്കെ ആ ഫറളും ഷെർത്തും ഒക്കെ നോക്കിക്കൊണ്ട് നിസ്കാരം എന്ന കർമ്മം നിർവഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എന്റെ മക്കൾക്ക്, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ മക്കൾക്ക് പടച്ചവൻ പ്രധാനമായും പറഞ്ഞ മറ്റൊരു സംഗതിയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? സബ്ർ. എന്താ സബർ? എന്താ സബർ? സബറിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മളുടെ മക്കൾക്കോ നമ്മളുടെ കുടുംബത്തിനോ നമുക്ക് തന്നെയോ സഹായം തേടാനുള്ള ഏറ്റവും വലിയ ആയുധമായി അള്ളാഹു പരിചയപ്പെടുത്തിയ സബറിനെ കുറിച്ച് അറിയുമോ? സബറിനെ കുറിച്ച് അറിയണ്ടേ? സബർ ചെയ്യണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ഖുർആനായത്ത് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വെറുതെ പാരായണം ചെയ്താൽ മാത്രം പോരാ, ഓരോ ആശയങ്ങളെയും ശ്രദ്ധിച്ചു വായിക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിച്ചു പഠിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമാശീലന്മാരോടൊപ്പമാണ്. എന്തേ, അതിനേക്കാളും ഫറളായ അമലല്ലേ നമസ്കാരം? എന്നാ പിന്നെ ഇന്നല്ലാഹ മഅൽ മുസല്ലീൻ എന്ന് പറയണ്ടേ? ഖുർആനിൽ അങ്ങനൊന്നും ഇല്ലല്ലോ. നിസ്കരിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നതിന് പകരം ആ നമസ്കാരത്തിലൂടെ മനുഷ്യൻ കൈവരിക്കാനുള്ള ചില അടിസ്ഥാനപരമായ സംസ്കൃതികളുണ്ട്, സംസ്കാരമുണ്ട്. അതിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് ഈ മനുഷ്യന് വിലയുണ്ടാവുക, ഈ മനുഷ്യന് കബൂലിയത്ത് ഉണ്ടാവുക. നമ്മൾ നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മൾ ക്ഷമ പഠിപ്പിച്ചിട്ടുണ്ടോ? ക്ഷമയെന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ വേണം? പൊതുവെ നമ്മളൊക്കെ ക്ഷമാക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, മാരകമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സാധു. അള്ളാഹു അവർക്കൊക്കെ ഷിഫ നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ അങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ. മാരകമായ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ രോഗം വരുമ്പോൾ ആ രോഗം ബാധിച്ച് കടന്നു പൊളയുന്നവരെ സമീപിച്ചുകൊണ്ട് നമ്മൾ അവരോട് പറയാറുള്ള ഒരു വചനമാണ് അല്ലെങ്കിൽ സദുപദേശമാണ് ക്ഷമിക്ക്, ക്ഷമാശീലന്മാരോടൊപ്പമാണ് അള്ളാഹു എന്ന്. പ്രിയപ്പെട്ടവരെ, അതുപോലെ കടബാധ്യതകളിലോ കഷ്ടതകളിലോ കടന്ന് നട്ടം തിരിയുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾ ക്ഷമിക്ക്, അള്ളാഹു ക്ഷമിച്ചാൽ കൂലി തരും. പ്രിയപ്പെട്ടവരെ, അത് മാത്രമാണോ ക്ഷമ? അത് മാത്രമാണോ? നമ്മൾ രോഗത്തിന്റെയോ കടത്തിന്റെയോ കഷ്ടപ്പാടിന്റെയോ ജീവിത ഭാരങ്ങളുടെയോ പ്രാരാബ്ദങ്ങളുടെയോ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളിൽ ക്ഷമിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളിൽ സഹിക്കുക, ചില ഹലാലുകളെ മുറുകെ പിടിക്കാൻ, ഹറാമുകളിൽ നിന്നും നമ്മളെ കാത്തുസൂക്ഷിക്കാൻ ചിലപ്പോൾ നമുക്ക് വലിയ ജിഹാദ് ചെയ്യേണ്ടി വരും, വലിയ ജിഹാദ് ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് ക്ഷമ അവലംബിക്കാൻ കഴിയണമെന്നാണ് പരിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് ബോധ്യപ്പെടുത്തിയത്. ഇവിടെയാണ് നമ്മുടെ മക്കളെ, വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ നമ്മൾ ക്ഷമ എത്രത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ മനസ്സിൽ അടിച്ചു പൊളിക്കാനുള്ള അത്യാഗ്രഹം നൊരപൊന്തി വരുമ്പോൾ, അത് വേണം ഇത് വേണം എന്ന അത്യാഗ്രഹം ഉണ്ടാകുമ്പോൾ, അതും ഇതും വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, അതൊന്നും വാങ്ങിക്കൊടുക്കാത്ത മാതാവിനോടും പിതാവിനോടും കയർത്ത് സംസാരിക്കുമ്പോൾ അല്ലേ, തട്ടിക്കേറുമ്പോൾ, അവരെ ധിക്കരിച്ചുകൊണ്ട് ചിലപ്പോൾ വീട് വിട്ടിറങ്ങുമ്പോൾ, ചങ്ങാതിമാരോടൊപ്പം അവന്റെ ഇംഗിതത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചിട്ട് തന്റെ ഏറ്റവും പ്രിയങ്കരരായ മാതാപിതാക്കളെ പോലും അവഗണിച്ചുകൊണ്ട്, തൃണവൽ ഗണിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ, ഇവിടെയൊക്കെയാണ് നമ്മൾ ക്ഷമയെക്കുറിച്ചിട്ട് പഠിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ടത്. എനിക്ക് കിട്ടാനുള്ള ഏതെങ്കിലും ആശകളിൽ ആഗ്രഹങ്ങളിൽ എന്റെ മനസ്സിനെ ഞാൻ നിയന്ത്രിച്ചു നിർത്താൻ പഠിക്കുമ്പോൾ, എനിക്ക് ചെയ്യാൻ സാധ്യതയുള്ള തെറ്റുകുറ്റങ്ങളുടെ മുഖത്ത് ഞാൻ പടച്ചവനെ ഭയന്നുകൊണ്ട് ക്ഷമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ക്ഷമിക്കാനുള്ള ഒരു സന്മനസ് നമ്മുടെ സമുദായത്തിന് നമ്മൾ സമ്മാനിക്കുമ്പോൾ അള്ളാഹു പറയുകയാണ് അങ്ങനെ ക്ഷമിച്ചിട്ട് എന്നോട് നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾ ചോദിച്ചാൽ ഉടനെ നിങ്ങൾക്ക് സഹായം തരാം. നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ, നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു നിർത്താൻ ഞാൻ വരച്ചിട്ടിരിക്കുന്ന ആ വരയുടെ ഉള്ളിൽ, ആ കളത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ മനസ്സിനെയും അത്യാഗ്രഹങ്ങളെയും പരിപൂർണമായ നിലയിൽ തളച്ചിടാനുള്ള സന്നദ്ധത നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിനുള്ള പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചാൽ, അതിനുശേഷം നിങ്ങളുടെ
നമ്മുടെ ജീവിതത്തിന്റെ കർമ്മപഥങ്ങൾ എന്റെ കൽപ്പന പ്രകാരം നമസ്കാരത്തിൽ അധിഷ്ഠിതമായ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ പിന്നെ നിങ്ങളോട് എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അതൊക്കെ തരാം എന്ന് അല്ലാഹു പറയാം. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമുദായം. മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് നമ്മുടെ സമുദായം ഇപ്പോഴും എവിടെയാണ് നമ്മൾ സഹായം തേടേണ്ടത്, ആരോടാണ് നമ്മൾ സഹായം തേടേണ്ടത്, ആ സഹായാഭ്യർത്ഥനയുമായി ആ കേന്ദ്രത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഏതൊക്കെ പേപ്പറുകൾ ശരിയാകണം, ഏതൊക്കെ പേപ്പർ ശരിയാകണം. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചില്ലല്ലോ. എന്താ ആലോചിക്കാത്തത്? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിന്നുകൊണ്ട് കൈകെട്ടി അവന്റെ മുമ്പിൽ കൈ ഉയർത്തി അള്ളാഹുവേ എന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കണമെങ്കിൽ, ആ വിളിക്ക് ഉത്തരം തരണമെങ്കിൽ, ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നമ്മുടെ അപേക്ഷകളും നമ്മുടെ ആവലാതികളും നമ്മുടെ കാരുണ്യവാനായ രക്ഷിതാവ് കേൾക്കണമെങ്കിൽ നമുക്ക് ഇന്ന ഇന്ന ക്ലിയറൻസ് ഒക്കെ വേണമെന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അത് നമുക്കുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പരിശോധിക്കണം. വളർന്നു വരുന്ന നമ്മുടെ തലമുറയിൽ അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾ അടിയന്തരമായ നിലയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കും. നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ സബറുണ്ടോ, സബർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ദുരവസ്ഥയും ദുരന്തവും ഉണ്ടായാൽ അതിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹം സമുദായം പരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ പടച്ചവനുണ്ടെന്ന് പറയാൻ. قالوا إنا لله وإنا إليه راجعون. എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, മുസീബത്തുകൾ വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്ന് അടിയുറച്ച ഈമാനോടുകൂടി പറയാനുള്ള പ്രാപ്തി നമ്മുടെ സമുദായത്തിന് നമ്മൾ സമ്മാനിച്ചിട്ടുണ്ടോ എന്നാ പരിശോധിക്കേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള അവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ മഹാനായിരുന്നു, കോടീശ്വര പ്രമുഖനായിരുന്നു, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള അവരെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് കേൾക്കുന്ന അദ്ദേഹത്തിന്റെ സുന്ദരമായ ജീവിതാവസാനത്തിലുള്ള ചരിത്രങ്ങൾ, അത് നമുക്ക് ആവേശം പകരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തെ നമ്മൾ പരിശോധിച്ചാൽ അദ്ദേഹം ഭൂമിയിൽ തന്നെ അറിയപ്പെട്ട ഒരു കുബേരപുത്രനായിരുന്നു, കുമാരനായിരുന്നു, കോടീശ്വര പ്രമുഖനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വിശാലമായ ഭൗതികതയുടെ അലങ്കാരങ്ങളുടെയും ആർഭാടങ്ങളുടെയും ആയിരുന്നു. പക്ഷേ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള അവർകൾ അള്ളാഹുവിന് വേണ്ടി അവനിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കാൻ അവസരം കിട്ടിയപ്പോൾ ക്ഷമിച്ചു, സഹിച്ചു, ജീവിതത്തിന്റെ ആഡംബരങ്ങളിൽ നിന്നും അകന്നു, സുഖാനുഭൂതികളിൽ നിന്നും അകന്നു, ഹലാല് ഹറാമുകളെ ശ്രദ്ധിക്കുന്നതിൽ, പടച്ചവന്റെ നിയമത്തെ പാലിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള മാതൃക മഹാനുഭവനിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമാറ് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്ന ഒരു മാതൃകയായി മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള. ഞാൻ ആ ചരിത്രവും അതിന്റെ വിശദാംശങ്ങളും ഒന്നും പറയുന്നില്ല. പൊതുവെ നമ്മുടെ സമുദായം ചരിത്രങ്ങളൊക്കെ ഒരുപാട് നന്നായി കേട്ടവരാണ്. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത ചക്രവർത്തിയായി മാറി. സാധാരണ രാജ്യമല്ല, ലോകത്തിന്റെ മൂന്നിൽ രണ്ടോളം വിസ്തൃതമായ, ലോകത്തിന്റേതാണ്, ലോകത്തിന്റെ മൂന്നിൽ രണ്ടോളം വിസ്തൃതമായ ഒരു രാജ്യത്തിന്റെ അധിപനായി വാണരുളുകയാണ്. അദ്ദേഹം ഭൗതികമായ നിലയിൽ ഉയർന്ന തസ്തികയിലാണ്, ഉയർന്ന അവസ്ഥയിലാണ്. പക്ഷേ ആത്മീയമായ നിലയിൽ ഈ വിഭവങ്ങളോ വസ്തുക്കളോ അധികാര പദവിയോ ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിനെ തൊട്ട ശുദ്ധമാക്കിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു നിലയിലുള്ള അനാവശ്യങ്ങളും കടന്നുകൂടിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബക്കാര് അദ്ദേഹത്തിനെതിരായി, കുടുംബക്കാർ അദ്ദേഹത്തിന്, കാരണം ഞങ്ങൾ രാജകുടുംബത്തിലെ അംഗങ്ങളാണ്, ഞങ്ങൾ ഭരണാധിപന്മാരാണ്, ഞങ്ങൾ പണ്ടുപണ്ടേ പാരമ്പര്യമായി കോടീശ്വര പ്രമുഖന്മാരാണ്. പുതിയൊരു ഭരണാധികാരി വരികയും നിയമപരമായ കുറെ തക്വയും തത്വവും ഒക്കെ പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സുഖലോലുപതകളൊക്കെ തടഞ്ഞുവെക്കുകയും ചെയ്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് കുടുംബക്കാർ അദ്ദേഹത്തിനെതിരായി. അവർ നിസ്സഹരണം പ്രഖ്യാപിച്ചു. എത്രത്തോളം എന്നാൽ ചരിത്രം നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അവസാനം ഈ കുടുംബക്കാര് തന്നെ കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിഷം കൊടുക്കുകയും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. അതൊക്കെ ചരിത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള അവർകൾ ഇത്രയും വലിയ കോടീശ്വരനാണ്, സമ്പന്നനാണ്, രാജാവാണ്, ചക്രവർത്തിയാണ്. അദ്ദേഹം മരിക്കാൻ കടക്കുമ്പോൾ ഫഖീറായ അവസ്ഥയിലാണ് മരിക്കാൻ കടക്കുന്നത്. മരിക്കാൻ കടക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത ബന്ധുക്കളും ആളുകളുമൊക്കെ അരികിൽ വന്നുകൊണ്ട് അദ്ദേഹത്തോട് ചില വിഷയങ്ങൾ ഉപദേശിക്കുന്നതായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. മഹാനവറുകളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ ഒന്നും ബാക്കിയാക്കിയില്ല. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന് പറയുന്ന പരമ്പരാഗതമായി ഭൂമിയിൽ വലിയ ഭരണകൂടത്തിന്റെ അധിപനായിരുന്ന ഒരു ഉപ്പാപ്പയുടെ മക്കളാണവർ. ഏഴ് കാരണവന്മാര്, ഏഴ്
അങ്കിൾമാർ, എന്താ പറയാ, കാരണവന്മാര്, മാമമാര്, ഏഴുപേരും ചക്രവർത്തിമാരാണ്. ഏഴുപേർക്ക് ഒറ്റ പെങ്ങളാണ് നിങ്ങളുടെ ഭാര്യ ഫാത്തിമ. ഏഴ് ചക്രവർത്തിമാരുടെ പെങ്ങളുടെ മക്കളായ നിങ്ങൾ, രാജാവാണ്, ചക്രവർത്തിയാണ്, നിങ്ങളുടെ മക്കളായ എത്രയോ കാലങ്ങളായി അബ്ദുൽ മലിക്കുബ്ന് മർവാൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ പേരക്കിടാങ്ങളായ നിങ്ങളുടെ പ്രിയങ്കരരായ ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കാലശേഷം എന്തു ചെയ്യും? അവർക്കെന്ത് ബാക്കി? അവർക്കെന്തുണ്ട്? അതുകൊണ്ട് നിങ്ങൾ അർഹമായ നിലയിൽ നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു വറാസത്ത് നൽകിയിട്ട് പോകണം, ഒരു അനന്തര സ്വത്ത് എഴുതി വച്ചിട്ട് പോകണം. ആനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള അവരുടെ മരണവേളയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ അദ്ദേഹത്തെ ഉപദേശിച്ചു. പ്രിയപ്പെട്ടവർ, ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വളരെ വ്യക്തമായ മറുപടിയുണ്ട്. ഈ സമുദായത്തിലെ ഓരോ കുടുംബനാഥന്മാരും പ്രത്യേകിച്ച് സഹോദരിമാരും ഓർമ്മ വെക്കേണ്ട ഒരു വലിയ തത്വമാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കൾ, എന്റെ മക്കൾ, ഞാൻ അവരെ സ്നേഹം കൊടുത്ത് വളർത്തി. പലപ്പോഴും എനിക്ക് അവരുടെ വയറു നിറയെ അന്നം കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നത് ശരിയാണ്. പലപ്പോഴും അവരാശിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നത് ശരിയാണ്. നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ പാടിക്കേട്ടിട്ടുള്ള വാചകങ്ങളിൽ എന്റെ മനസ്സിൽ ഒരാശയുണ്ടായി, ഒരു കുലമുന്തിരി തിന്നാ കൊള്ളാമെന്ന്. ഞാനൊരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മനസ്സിൽ ഒരു മുന്തിരി തിന്നാൻ ആശ തോന്നിയപ്പോൾ അത് വാങ്ങി തിന്നാൻ സ്വന്തം ഖജനാവിൽ പൈസയില്ല. എന്ന് പറഞ്ഞാൽ പൊതുഖജനാവിലേതല്ല, അതൊക്കെ എന്റെ കയ്യിലാണെങ്കിൽ പോലും എന്റെ കീശയിൽ നാലണയില്ലാത്തതുകൊണ്ട് ഒരു മുന്തിരി തിന്നാനുള്ള ആശ പൂവണിയാതെ ഭൂമിയോട് വിട പറയുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതുകൊണ്ട് തന്നെ ആ ഉപ്പയുടെ മക്കളുടെ ജീവിതത്തിൽ ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വന്നു. ഒരു ദിവസം വാപ്പ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് പെൺമക്കളും ആൺമക്കളുമുള്ള ഒരു വലിയ കുടുംബത്തിന്റെ അധിപനായ സാക്ഷാൽ അന്നത്തെ ചക്രവർത്തിയായ വാപ്പ കടന്നു വരുമ്പോൾ മക്കൾ വാപ്പയുടെ സലാം മടക്കുന്നത് വായു പൊത്തിപ്പിടിച്ചുകൊണ്ടാണ്. വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു. എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ അതിന് മറുപടി പറയുന്നത് വായു പൊത്തിപ്പിടിച്ചുകൊണ്ടാണ്. വാപ്പ ചോദിച്ചു, എന്റെ മക്കളെ, എന്നോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ വായു പൊത്തിപ്പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ ഉപ്പയല്ലേ, വായു പൊത്തിപ്പിടിച്ച് സംസാരിക്കുന്നതിന്റെ കാരണം എന്താ? മക്കൾ പറയാൻ മടിച്ചു, മക്കൾ പറയാൻ മടിച്ചു. വാപ്പ നിർബന്ധിച്ചു ചോദിച്ചപ്പോൾ വാപ്പയോട് പറഞ്ഞു, വാപ്പ, ഞങ്ങളുടെ വിശപ്പിന്റെ കടുപ്പം കൊണ്ട് അന്നമായി ഒന്നും ലഭിക്കാത്തത് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് പട്ടിണി അടക്കാൻ വേണ്ടി കിട്ടിയത് ഉള്ളിയാണ്. ഉള്ളി തിന്നിട്ടാണ് ഞങ്ങൾ പട്ടിണിക്ക് താൽക്കാലിക ആശ്വാസം നേടിയത്. ആ ഉള്ളിയുടെ ദുർഗന്ധം നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വായു പൊത്തിയതാണ്. ഒരു രാജാവിന്റെ കുടുംബാവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ അദ്ദേഹത്തിന്റെ മരണവേളയിൽ തന്നെ ഉപദേശിച്ച ഈ ആളുകളോട് പറഞ്ഞു, എന്റെ മക്കൾക്ക് എനിക്ക് ഒരുപക്ഷെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയും, അവരാശിച്ചതൊക്കെ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് നിങ്ങൾ പറയും, പക്ഷെ ഞാൻ അവർക്ക് സ്നേഹം കൊടുത്ത് വളർത്തി, ദീൻ കൊടുത്ത് വളർത്തി, അവർക്ക് ഞാൻ സംസ്കാരം പഠിപ്പിച്ചു, ഞാൻ അവർക്ക് നിസ്കാരവും സബറും പഠിപ്പിച്ചു, ഞാൻ അവർക്ക് നിസ്കാരവും സബറും പഠിപ്പിച്ചു, എന്റെ മക്കളെ ഞാൻ സാലിഹ്യങ്ങളാക്കി വളർത്തുന്നതിൽ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്, അഥവാ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ സാലിഹ്യങ്ങളാണെങ്കിൽ ഇന്ന വലിയ അല്ലാഹുല്ലദി നസ്സലൽ കിതാബ് വഹുവ തവല്ല സാലിഹീൻ, എന്റെ മക്കൾ സാലിഹ്യങ്ങളാണ് എന്ന് ഉറപ്പെനിക്കുണ്ട്, അഥവാ സാലിഹ്യങ്ങളാണെങ്കിൽ വാപ്പയായ ഞാൻ മരിച്ചാലും അവർ വഴിയാധാരമാവുകയില്ല, എന്റെ മക്കളുടെ വലിയായി ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവനായി എന്റെ റബ്ബുണ്ട്, ഈ ഖുർആൻ ഇറക്കിയവനായ റബ്ബ്. ഞാൻ ആ ഖുർആൻ പഠിപ്പിക്കുകയും ആ ഖുർആനിന്റെ വരികളിലൂടെ ജീവിതം പഠിപ്പിക്കുകയും ചെയ്ത മക്കൾ ഒരിക്കലും പാഴാവൂല, എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു പക്ഷേ എന്റെ മക്കള് എന്റെ തർബിയത്തും എന്റെ ശിക്ഷണവും സ്വീകരിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചതുപോലെ ആശിച്ചതുപോലെ അവർ സാലിഹ്യങ്ങളായിട്ടില്ലെങ്കിൽ, സാലിഹ്യങ്ങളല്ലാത്ത മക്കള് അവരെന്തായാലും അതിനെക്കുറിച്ചിട്ട് എനിക്കൊരു ആവലാതിയുമില്ല, സാലിഹ്യങ്ങളല്ലാത്ത മക്കളുമായി എനിക്ക് ഒരു ബന്ധവുമില്ല, ഒരു ഖേദവുമില്ല, എന്റെ മക്കൾ സാലിഹ്യങ്ങളാണ് ആണെങ്കിൽ ഞാൻ എന്റെ മക്കളെ ഉത്തരവാദപ്പെട്ട ഒരു ഉടയവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, എനിക്കൊരു വേദനയുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കണം, നമ്മളുടെ മക്കളെ വിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ആത്മവിശ്വാസമുണ്ടോ എന്നാണ്. വളർന്നു വരുന്ന നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കിങ്ങനൊരു ആത്മവിശ്വാസമുണ്ടോ? എന്റെ മക്കളെ കുറിച്ചിട്ട് എനിക്കൊന്നും പേടിക്കാനില്ല, ഞാൻ ഓൻ അവിടെ ഒരു ഫ്ലാറ്റ് എഴുതിയിട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ ഒരു ഷോപ്പ് എഴുതിയിട്ടിട്ടുണ്ട്, ഞാൻ അവിടെ അത് എഴുതിയിട്ടിട്ടുണ്ട്, ഇത് എഴുതിയിട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒന്ന് വാപ്പയുടെ കണ്ണടയാൻ കാത്തു നിൽക്കുകയാണ്. വാപ്പ കിഡ്നി ഫെയിലിയർ ആക്കിയിട്ടും ഹാർട്ട് ഫെയിലിയർ ആക്കിയിട്ടും ലിവർ ഫെയിലിയർ ആക്കിയിട്ടും ഒക്കെ വീർപ്പും ചോരയും ഒക്കെ ഒലിപ്പിച്ചിട്ടും മക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വച്ചതൊക്കെ ഇങ്ങനെ ചില്ലറകൾക്ക് വിറ്റഴിച്ചിട്ട് ഇവൻ തെരുവീഥികളിലൂടെ കറങ്ങി നടന്നിട്ട് കഞ്ചാവിന്റെയും കള്ളിന്റെയും ഉടമയായിട്ട് നാട്ടുകാർക്ക് അടങ്ങാറുണ്ടാക്കിയിട്ട് അടിച്ചു പൊളിക്കുന്ന ദുരവസ്ഥകൾ കബറിൽ കടന്നുകൊണ്ട് ഇങ്ങനെ നിസ്സഹായനായി കണ്ടനുഭവിക്കേണ്ട ദുർഗതി ഉണ്ടാകും. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്ന വലിയ അല്ലാഹു അല്ലദി നസ്സലൽ കിതാബ് വഹുവ തവല്ല സാലിഹീൻ. ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചത് ഖുർആനാണ്, ഞാൻ എന്റെ മക്കളെ പടച്ചവനെ പഠിപ്പിച്ചു,
ഞാൻ എൻ്റെ മക്കൾക്ക് നമസ്കാരം പഠിപ്പിച്ചു, ഞാൻ എൻ്റെ മക്കൾക്ക് സബറ് പഠിപ്പിച്ചു. എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ രാജാക്കന്മാരുടെ കുടുംബത്തിലും കൊട്ടാരത്തിലും വളരുമ്പോഴും ആരാൻ്റെ ചില്ലിക്കാശികൾ ഒരു കാരണവശാലും കൈ തൊടുകയില്ല. എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ പഠിപ്പിച്ചു എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുചരന്മാരായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വീട്ടിലിരിക്കുകയാണ്. നട്ടുച്ച നേരം, വിശപ്പ് കടുപ്പമുള്ള സമയം, ഇതൊക്കെ സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന സംഭവങ്ങളാണ്. നട്ടുച്ച നേരത്തെ വിശപ്പ് കടുപ്പമുള്ള സമയം, ഉപ്പാപ്പയുടെ വയറ് ഇങ്ങനെ കത്തുന്നു, കാളുന്നു. ആ സമയത്ത് വീട്ടിന്റെ ഓലയുടെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ മദീനത്തെ പള്ളിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഈത്തപ്പഴ പൂനയുടെ മുമ്പിലേക്ക് രണ്ട് കൊച്ചു കാലുകൾ ഓടി വരുന്നതായി കണ്ടു. ആരുടേതാണെന്ന് ശ്രദ്ധിച്ചപ്പോൾ അത് മറ്റാരുടേതുമല്ല, തങ്ങളുടെ പ്രിയങ്കരനായ പേരക്കിടാവിന്റെ കാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കിടാവിനുള്ള സ്നേഹാധിക്യത്താൽ ഒളിഞ്ഞു നോക്കി. എങ്ങോട്ടാ പോകുന്നത്? നോക്കുമ്പോൾ ഈ കുഞ്ഞ് വിശപ്പ് സഹിക്കവയ്യാതെ, വിശപ്പ് താങ്ങാൻ കഴിയാതെ പള്ളിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഈത്തപ്പഴ കൂനയുടെ മുമ്പിലേക്ക് ഓടി വരികയാണ്. ഓടി വരിക, എന്നിട്ട് അതിൽ നിന്നും ഒരു ഈത്തപ്പഴം ഇങ്ങനെ എടുത്ത് വായിലേക്ക് വെക്കാൻ പോയി. ഉപ്പാപ്പ വിശപ്പൊക്കെ മറന്നുകൊണ്ട്, കുട്ടിയോടുള്ള സ്നേഹമൊക്കെ മറന്നുകൊണ്ട് ഓടി വന്ന് ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് കൊടഞ്ഞു. ബഹിൻ, മോനെ അത് നമുക്ക് വേണ്ട, അത് നമുക്ക് പറ്റിയതല്ല, അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, അതൊഴിവാക്ക്, അതൊഴിവാക്ക്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശപ്പിന്റെ കാഠിന്യതയാൽ നട്ടം തിരിയുന്ന ഒരു കൊച്ചു കിടാവിന്റെ മുമ്പിൽ കൂട്ടിയിടപ്പെട്ട ഈത്തപ്പഴ കൂനയിൽ നിന്നും ഒന്നെടുത്ത് കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് പിടിച്ചു വച്ചാൽ ആ കുഞ്ഞൊരിക്കലും സമ്മതിക്കൂല, ആ കുഞ്ഞൊരിക്കലും സമ്മതിക്കില്ല. കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ ഒരു പക്ഷേ ഈ ഉപ്പാപ്പയെ കുറിച്ചിട്ട് മോശം പറയാം. എന്തൊരു ഉപ്പാപ്പയാ അല്ലേ, കണ്ണിൽ ചോരയില്ലാത്ത ഉപ്പാപ്പയാ. ഉപ്പാപ്പ പറഞ്ഞു, മക്കളെ അത് നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് സക്കാത്തിന്റെ മുതലാണ്, അത് പാവങ്ങളുടെയും സാധുക്കളുടെയും അവകാശത്തിൽപ്പെട്ടതാ, നമുക്ക് വച്ചൂല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പേരക്കിടാങ്ങളെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഇങ്ങനെ, ഇതിനാ സബർ എന്ന് പറയുന്നത്, ഇതിനാ ക്ഷമ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട മക്കളെ, നമുക്ക് വേണ്ട, ആണ് കാണുന്നതൊക്കെ അനുഭവിക്കാനും അടിച്ചു പൊളിക്കാനും എങ്ങനെയും അതൊക്കെ സ്വയത്തമാക്കാനും വേണ്ടി നമ്മൾ നമ്മുടെ കുടുംബത്തെയും മക്കളെയും തുറന്നുവിടലല്ല, കയറൂരി വിടലല്ല, പിടിച്ചു വെക്കലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അവറുകൾ ഒരു ദിവസം അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഭരണാധികാരി എന്ന നിലയിൽ പൊതു സ്വത്തായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട കുറെ സാധനങ്ങളുടെ കൂട്ടത്തിൽ ആപ്പിൾ ഉണ്ടായിരുന്നു. ആപ്പിളെ, ആപ്പിള് കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുക, അത് നാട്ടുകാർക്ക് വിതരണം ചെയ്യാനുള്ളതാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അവറുകൾ മിമ്പറിന്റെ പരിസരത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ഈ ആപ്പിൾ ഇങ്ങനെ വിതരണം ചെയ്തു, ഓരോരുത്തർക്കായി വിതരണം ചെയ്തു. മഹാനായ അദ്ദേഹം നോക്കുമ്പോൾ ഒരു കൊച്ചു കിടാവ് ദൂരെ നിന്നും ഓടി വരുന്നു, അതിൽ നിന്നും ഒരാപ്പിൾ ഇങ്ങനെ പൊക്കിയെടുക്കുന്നു, അത് തിന്നാൻ അത്യാഗ്രഹത്തോടുകൂടി വായിലേക്ക് അടുപ്പിക്കുന്നു. ആരായി കുഞ്ഞ്? നേരത്തെ പറഞ്ഞില്ലേ, വിശപ്പ് സഹിക്കവയ്യാതെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഉള്ളിരുന്നു എന്ന് പറഞ്ഞതിൽപ്പെട്ട സാക്ഷാൽ ഭരണാധികാരിയുടെ ഒരു പ്രിയങ്കരനായ കുഞ്ഞാണ്. ആ കുഞ്ഞൊരാപ്പിൾ തിന്നാൻ ഇങ്ങനെ വായോട് അടുപ്പിക്കുമ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഉപ്പ ഓടി വന്നു, മോന്റെ കൈക്ക് പിടിച്ചു, എന്നിട്ട് കുലിക്ക് താഴെയിട്ടു. ആ കുഞ്ഞ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നെഞ്ചോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു. പക്ഷെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അവന്റെ കൈയിൽ നിന്നും അത് പറിച്ചെടുത്ത് ദൂരോട്ടെറിഞ്ഞു, മോനെ ഇത് നമുക്ക് പറ്റിയതല്ല, ഇത് പൊതുസ്വത്താണ്, നമുക്ക് തിന്നാൻ പറ്റൂല. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടി തൊട്ടടുത്തുള്ള കൂരയുടെ ഇടയിലൂടെ നോക്കിക്കാണുകയായിരുന്ന ഒരു മാതൃ മനസ്സ്, ആ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി, അവർ പൊട്ടിക്കരഞ്ഞു. ഈ കുഞ്ഞ് ഓടി വന്ന് ഉമ്മയുടെ മടിയിലേക്ക് ചാഞ്ഞു. അവര് ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കുഞ്ഞും തള്ളയും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന വേളയിൽ കരയാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും കണ്ണുനീര് പുറത്തേക്ക് വരാതെ ശ്രദ്ധിച്ചുകൊണ്ട് മഹാനായ ഉമർ എന്ന ഭരണാധികാരി ആ കുടിലേക്ക് നടന്ന് 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 നടന്നു വന്നു. വന്നപ്പോൾ ഭാര്യ മുഖം വീർപ്പിച്ചു വെച്ചു. അവള് വല്ലാത്തൊരു വികാരപരിധിയായി ചോദിച്ചെന്നാലും, നിങ്ങൾ എത്ര കണ്ണിച്ചോരയില്ലാത്ത മനുഷ്യനാണ്, ആ കുഞ്ഞ് ഇത്ര വിശന്നിരുന്നപ്പോൾ നാട്ടുകാർ ഇത്രയും ആപ്പിള് തിന്നുമ്പോൾ നമ്മളെ മോന് ഒരു ആപ്പിളെടുത്ത് തിന്നത് നിങ്ങൾ ഇത്ര കർക്കശമായി പിടിച്ചു വെച്ചല്ലോ, ഇത്ര എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ എങ്ങനെ കുഞ്ഞിനാകും, ആ കുഞ്ഞിനെങ്ങനെ സഹിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അതുവരെയും നിയന്ത്രിക്കാൻ ശ്രമിച്ച തന്റെ ദുഃഖവും വിഷമവും ഒക്കെ അണപൊട്ടി അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫാത്തിമ, ഫാത്തിമ, എന്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ഞാൻ ആപ്പിള് പിടിച്ചു പറിക്കുമ്പോൾ ഞാൻ പിടിച്ചു പറിച്ചത് ആപ്പിളായിരുന്നില്ല, പകരം സത്യത്തിൽ ഞാൻ എന്റെ കരള് പറിക്കും പോലെയായിരുന്നു എന്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്നും അതെനിക്ക് പിടിച്ചു പറിക്കാൻ മടിയുണ്ടായിരുന്നു. പക്ഷെ ഫാത്തിമ, ഇന്ന് ഞാനും നീയും എന്റെ കുഞ്ഞും
ഒരല്പം വേദനിച്ചാലും നാളെ പരലോകത്തെത്തുമ്പോൾ ആരാന്റെ സ്വത്ത് പിടിച്ചു പറിച്ചതിന്റെ പേരിൽ പടച്ചോൻ നമ്മളെ പിടിച്ചു നിർത്തൂലോ ഫാത്തിമ, നമ്മുടെ മക്കളെ പിടിച്ചു നിർത്തൂലോ ഫാത്തിമ, നമ്മുടെ മക്കൾ പട്ടിണി കടന്നെങ്കിൽ കടന്നോട്ടെ, നമ്മുടെ മക്കളുടെ ദുഃഖത്തെ പൂർണ്ണമായ നിലയിൽ പരിഹരിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ എന്ന അയോഗ്യത നമുക്കുണ്ടെങ്കിൽ വന്നോട്ടെ, നമ്മുടെ മക്കൾ പടച്ചോന്റെ മുമ്പിൽ പിടിച്ചു നിർത്തപ്പെടൂലോ ഫാത്തിമ. ഫാത്തിമ ഒരിക്കലും ഞാൻ മനസ്സുകൂടിയിട്ട് ചെയ്തതല്ല. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് സബർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സബർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ വെക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിയമരേഖയിലൂടെ നടന്നു പോകാനുള്ള കണിശമായ കൃത്യമായ ശിക്ഷണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തണം. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല, വെറുതെ നമ്മളിങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവിഷ്കരിച്ചതുകൊണ്ടും അവരുടെ ആശകൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും അനിയന്ത്രിതമായ വഴികൾ തുറന്നിട്ടത് കൊണ്ടും കാര്യമില്ല. ഒപ്പം ഞാനെന്ന് പറയട്ടെ, മക്കളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മദ്രസയിൽ കുറച്ച് സമയം അയച്ചതുകൊണ്ട് ദീനായി എന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട. മക്കളെ ദീൻ പഠിപ്പിക്കേണ്ടത്, സ്വഭാവം പഠിപ്പിക്കേണ്ടത്, സബർ പഠിപ്പിക്കേണ്ടത്, നല്ല ഗുണങ്ങൾ പഠിപ്പിക്കേണ്ടത് മദ്രസക്കാരല്ല, മാതാപിതാക്കളാണ്, മദറുമാരാണ്, ഉമ്മമാരാണ്. അതുകൊണ്ട് ഉമ്മമാര് ശ്രദ്ധിക്കണം, ഉമ്മമാര് ശ്രദ്ധിക്കണം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഹദീസിന്റെ വരികളിൽ, കിതാബുകളുടെ വരികളിൽ. അദ്ദേഹവും ഒരുപാട് മക്കളുള്ള പ്രാരാബ്ദത്തിന്റെ നടുവിൽ കടന്നുകൊണ്ട് മരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബാദികളും പറഞ്ഞു, നിങ്ങൾ മരിക്കുകയാണല്ലേ, നിങ്ങളുടെ മക്കൾക്ക് എന്താ ഉള്ളത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിയാധാരമല്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ ഉള്ളത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്റെ മക്കളെ സൂറത്തുൽ വാഖിഅ കാണാതെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ മക്കളോട് എല്ലാ ദിവസവും കൃത്യമായ നിലയിൽ മഗ്രിബ് നമസ്കാരാനന്തരം ഞാൻ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ ഓതിപ്പിച്ചിട്ടുമുണ്ട്. എന്റെ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം വരൂല എന്ന് എന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഓഫർ തന്നിട്ടുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങൾ, നമ്മുടെ മക്കളെ ഈ നിലയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ആവർത്തിക്കുന്നു, വാഖിഅ ഓതാൻ മാത്രമല്ല, സൂറത്തുൽ മുൽക്ക് ഓതാൻ മാത്രമല്ല, സൂറത്തുൽ യാസീൻ ഓതാൻ മാത്രമല്ല, ഈ വരികളിലൂടെ നമ്മുടെ മക്കളുടെ ജീവിതത്തെ സംസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം, നമ്മുടെ മക്കളുടെ സ്വഭാവത്തെ സംസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുടുംബം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട കുടുംബമാകാൻ വേണ്ടി നമ്മൾ ഒന്നായി അധ്വാനിക്കണം, പണിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒക്കെ ഈമാനിനെ അള്ളാഹു ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ സ്വഭാവവും പെരുമാറ്റവും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇടപാടുകളും ബന്ധങ്ങളും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമുക്കിടയിൽ പരസ്പര സ്നേഹത്തിനെയും മുഹബത്തിനെയും അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ ദാരിദ്ര്യത്തെ അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. വളർന്നു വരുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിന്റെ കുളിർമയായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊണ്ട് ഒരിക്കൽ പോലും കരയേണ്ട ഗതികേട് വരാതെ നമ്മളൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ. നല്ല മാതാപിതാക്കളാകാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാർക്ക് അള്ളാഹു നല്ല പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും ഉമ്മവാപ്പമാരിൽ നിന്നും മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ തരുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ എല്ലാ വ്യാധികളിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് വെളിയിലും മനസമാധാനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വസ്ഥതയും സ്വൈരതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും ഷർറുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം നമ്മളെല്ലാവരെയും അള്ളാഹു ഈമാനോടുകൂടി മരിപ്പിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും അള്ളാഹു സഫലമാക്കി തീർക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.